അസലാമലൈക്കും വർമ്മത്തല്ലാ വാത്തു ലോകത്ത് നമ്മളൊന്ന് ഫി താരിഹൻ എടുക്കാൻ പോകുന്നു ലോകത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുപോയ അതിഭീകരന്മാരായ അതിക്കായന്മാരായ രണ്ട് വിഭാഗം ജനങ്ങളാണ് ഒന്ന് സമൂത് കോത്തരക്കാർ നിങ്ങൾക്ക് ഒരു ടിപ്സ് മെമ്മറിക്ക് വേണ്ടി ഒരു ടിപ്സ് പറഞ്ഞു തരാൻ പോവാണ് സമൂദ് സ്വാലേഹ് ഹൂദ് എങ്ങനെയുണ്ട് ആ വാക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം അങ്ങോട്ടുകൊണ്ട് മാറരുത് ആദ് ഗോത്രക്കാരാണ് അതുപോലെ രണ്ടാമത്തെ സമൂദ് ഗോത്രക്കാരാണ് അപ്പം ആദ് ഹൂദ് അതായത് ആതിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് സമൂദ് ഗോത്രകത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ സ്വാലി അപ്പോൾ പറഞ്ഞ എന്നെല്ലാവരും പറഞ്ഞ ആദ് ഹൂദ് സമൂദ് സ്വാലിഹി എനിക്കു അങ്ങോട്ടുകൊണ്ട് മാറിയിരുത് വണ്ടി ചെറുപ്പത്തിൽ പഠിക്കണായിരുന്ന എന്നിട്ട് ഞാൻ അന്ന് കണ്ടുപിടിച്ച മെമ്മറി ടിപ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ആ നിലക്ക് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് മറന്നു പോകില്ല ഇൻഷാള്ള അപ്പം നമ്മൾ പെട്ടെന്ന് പാടം മാറിപ്പോയിട്ട് സ്വാലീഹിനെ പാലിച്ചില്ല നല്ലൊരു മനുഷ്യനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എടുക്കാനാണ് നമുക്ക് യോഗ എന്താ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് അതെടുത്തുപോയി ഏത് എട്ടാമത്തെ പാഠം ആദ്യം എടുത്തുപോയി ഇനി നമ്മൾ ഒമ്പതാം ഏഴാമത്തെ പാഠമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ആ പാഠം പാടെടുത്ത് അതിൻ്റെ വർക്ക് നിങ്ങൾ എഴുതി ഇൻഷാള്ള ഇനി എട്ടാമത്തെ പാഠം ഏഴാം ഏഴാമത്തെ പാഠം അല്ല വൈദു സാബിയ ഏഴാമത്തെ പാഠം ഹൂദ് നബി അലി ഇസ്ലാം എന്ന പാഠമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് നോഹു നബി അലി ഇസ്ലാമിൻ്റെ മകനായ സാമിൻ്റെ സന്താന പരമ്പരയിലെ ഹാദ് ആദ് ഗോത്രത്തിലാണ് ഹൂദ് നബി അലി ഇസ്ലാം ജനിച്ചത് അലറമത്തിൻ്റെ വടക്ക് ഭാഗത്ത് അഹ് എന്ന നാട്ടിലായിരുന്നു ആദ് ആദ് എന്ന നാട്ടിലായിരുന്നു ആദ് സമുദായത്തിൻ്റെ താമസം അവിടെ ആ പ്രദേശം നിന്ന് ജനവാസമില്ലാത്തൊരു ഭൂ മരുഭൂ പ്രദേശമാണ് ഭൂമിയാണ് കാരണം ഈ ആദ്യ ഗോത്രക്കാരെ അള്ളാഹു മൊത്തം നശിപ്പിച്ചു കളഞ്ഞു അവർ പൗരാണിക അറബികളിൽ പെട്ടവരായിരുന്നു അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു ഭയങ്കര ശക്തി സമ്പത്ത് അധികാരങ്ങൾ അവകാശം എല്ലാം അവർക്ക് അള്ളാഹു താല നൽകി നദികൾ തോട്ടങ്ങളൊക്കെ കൊടുത്ത് കന്നുകാലികൾ കൊടുത്തുള്ളാവും കൊട്ടാരങ്ങൾ കൊടുത്ത് അസാ അസാധാരണമായ കായിക ശക്തി നല്ല ആരോഗ്യം കൊടുത്തുള്ളാവും അവർക്ക് പക്ഷേ അവർ അള്ളാഹു ചെയ്തുകൊടുത്ത അനുഗ്രഹത്തിനൊന്നും അവർ നന്ദി ചെയ്തില്ല നമ്മളെ ഊത് നബി ആദ് സ്വാലി നബി അലി സാമൻ്റെ കഥ കണ്ടില്ലേ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടക വരണം പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്താൽ അവസാനം ഒട്ടകത്തിനെ ഒമ്പത് ആൾക്കാർ കൂടി കൊന്നു കളഞ്ഞ് അങ്ങനത്തെ ടീമാണ് എൻ്റെ വർക്കൊക്കെ നിങ്ങൾ എഴുതി അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ സ്വാലിഹ് നബി അല നൂഹി നബി അലൈഹലാമിൻ്റെ കാലത്ത് ഇണ്ടായ തൂഫാൻ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ അതൊക്കെ ഓർമ്മ ഉണ്ടായിട്ടും അവരത് നിഷേധിച്ച് അവർ മൈൻഡ് വെച്ചില്ല എന്ത് വെള്ളപ്പൊക്കം തോന്നിയാസ് ജീവിതമാണല്ലോ അള്ളാഹനെ പേടിയില്ല അള്ളാഹനെ കാണാത്ത കാരണം പേടിയില്ല എന്ന് പറഞ്ഞ മാതിരി അവരങ്ങനെ ജീവിച്ച് അങ്ങനെ അവർ ഉൾക്കൊണ്ടില്ല അപ്പോൾ ആദ്യ സമോദായത്തിന് സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ താല അവര് സന്മാർഗത്തു നിന്ന് വ്യതിചലിച്ചു മരണാനന്തര ജീവിതം പോലുമില്ല പരലോകത്തും പരലോകത്തും അങ്ങനെ ഒരു അങ്ങനൊരു ജീവിതമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു അങ്ങനെ അവർ തൗഹീദ് കഴിഞ്ഞു കഴിഞ്ഞു വിഗ്രഹാരാധന നടത്തി ദുർ ദുർബലരോട് പാവപ്പെട്ട ആളുകളോട് അനീതി കാണിച്ചു അക്രമവും കാണിച്ചു ആദ്യ സമുദായത്തെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു നബി അലി ഇസ്ലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചു കുലീന കുലീനതയിലും സൽ കുലീനത എന്ന് പറഞ്ഞ പണക്കാരൻ പ്രമാണിയായിരുന്നു ആ നാട്ട്യത്തെ ആര് ഹൂദു അലി ഇസ്സലാം സൽസ്വഭാവത്തിലും ബുദ്ധിശക്തിയിലും വിശാല മനസ്കതയിലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായിരുന്നു ഊദ് അലിസ്സലാം അങ്ങനെ ഹൂദ് നബി അലി ഇസ്ലാം അവരോട് പ്രബോധനം ചെയ്ത രീതിയൊക്കെ ഇവിടെ പറയുന്നുണ്ട് കാരുണ്യത്തോടെ സംയമനത്തോടെ സൗമ്യതയോടൊക്കെ അവരെ ഉപദേശിച്ച് അള്ളാവിനെ ആരാധിക്കണം നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് പരലോകത്തെ വിശ്വസിക്കണം മരണാനന്തര ജീവിതത്തെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ഒരു ധിക്കാരികളായ ആദ്യ സമുദായക്കാര് പറഞ്ഞെന്താണെന്നറിയോ അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട അത് നമ്മളെ ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് എന്തായിരുന്നു ട്രംപിൻ്റെ വമ്പ് ഞാനല്ലാതെ ദുന്യാവിൽ ഇവിടെ ഭരിക്കാൻ ആരുമില്ല കൊറോണ പിടിച്ചിട്ട് മൂന്നര ലക്ഷം ആൾക്കാർ മരിച്ചപ്പോൾ ട്രംപ് എന്താ പറഞ്ഞത് ഇതുമല്ലേ നോക്കില്ല അഷ്ടംപോലെ ആൾക്കാർ മരിക്കും അവിടെ വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി കുത്തിരുന്നു ഭയങ്കര ഉഷാറില് വമ്പ വീമ്പളക്കാണ് ചെയ്തത് ഇപ്പം എന്തായി ട്രംപ് ജോ ബൈഡൻ എന്ന് പറഞ്ഞ ആൾ വന്നിട്ടിപ്പം ട്രംപിൻ്റെ ആഫീസ് പൂട്ടിയില്ലേ അപ്പം അയാൾ തോറ്റ് ഇയാൾ ജയിച്ച് അതേപോലെ ഞങ്ങളെക്കാൾ ശക്തി ആരുല്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ഇവര് ആര് മന്നശത്തുമിന്ന കൂപത്തൻ ഞങ്ങളെക്കാൾ ശക്തി ആർക്കാണുള്ളത് ഞങ്ങളെക്കാൾ ശക്തർ ആരുണ്ട് എന്ന് ചോദിച്ച് അഹങ്കാരം മുഴക്കി അവർ മാത്രമല്ല മറ്റുള്ള സമുദായക്കാർ സ്വാലി നെബിറാൾക്കാർ നോ നെബിറാൾക്കാരൊക്കെ ചോദിച്ചല്ലേ ഫുത്തിന ബി ഇങ്കുന്തും ഇൻകുന്തും മീനസ്വാദിക്ക് നിങ്ങൾ സത്യം പറയണ്ടെങ്കിൽ ഈ പറഞ്ഞ ശിക്ഷ ഒക്കെ കൊണ്ടുപോകാം കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചവരെ ആരെ ഈ സ്വാ ഹൂദി നബി അലിസ്ലാമിനെ വെല്ലുവിളിച്ച് ഇജി പറല്ലേ ശിക്ഷ ഉണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും ഇവിടെ ഭൂമി തകരും വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കില്ലേ ആ ശിക്ഷ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ഹൂ നബി ഹൂദി നബി അലിസ്ലാമിനെ വെല്ലുവിളിച്ച് അപ്പോൾ അള്ളാവിൻ്റെ ശിക്ഷ അവരിൽ വന്നിറങ്ങി ഒരു കൊടുങ്കാറ്റായിരുന്നു ആ ശിക്ഷ എന്നിട്ട് ആ കൊടുങ്കാറ്റ് എന്താ ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത കുടുംങ്കാറ്റ് ശക്തമായ കൊടുങ്കാറ്റ് ഏഴ് രാത്രിയും എട്ട് പകലും ഈ കൊടുങ്കാറ്റ് അഞ്ഞടിച്ച് നിങ്ങൾ കാറ്റ് കണ്ടുക്കണ ഇറങ്ങി നോക്കുക അല്ലെങ്കിൽ വാർപ്പിൻ്റെ മോളി കയറി നോക്കും കാറ്റടിക്കുമ്പോൾ ഒരു ഇളം തന്നെ നല്ലൊരു സുഖം ഇങ്ങനെ ഉണ്ടാകും നമ്മുടെ മേത്തക്കൂടെ കാറ്റിങ്ങനെ തഴുകി പോകുമ്പോൾ നല്ലൊരു പ്രത്യേക സുഖം ഉണ്ടാവും അത് കുറച്ച് ശക്തിയിൽ വീശിയാൽ എങ്ങനെ ഉണ്ടാവും ഗൾഫിൽ പോയി ബാപ്പാക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്ക് ഗൾഫിനൊക്കെ ഒക്കെ ഒന്ന് വിളിച്ച് നോക്ക് അവിടെ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവിടെ റോട്ടിലൊക്കെ പൊടി ഉണ്ടാവുമല്ലോ ഭയങ്കര പൊടി ഇങ്ങനെ അടിച്ച് മര മരുഭൂമിയാണല്ലോ അപ്പം പൊടി ഇങ്ങനെ അടിച്ചിട്ട് ചോരീക്കും കണ്ണീക്കും മൂക്കീക്കും തൊള്ളയിലക്കൊക്കെ പൊടി കയറിപ്പോവും മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകത്ര പൊടിക്കാറ്റടിച്ചിട്ട് അപ്പോൾ കാറ്റോടുള്ള മുസീബത്താണ് പിന്നെ തീക്കാറ്റുണ്ട് തീയ്യ് മാത്രം അങ്ങനെ പറന്ന് വരുന്ന കാറ്റ് അതുപോലത്തെ ഒരു സാധനമാണ് ഈ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത് കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ബിൽഡിങ്ങൊക്കെ ഈ കൊടുങ്കാറ്റിൽ പറന്നു പോകും അങ്ങനത്തെ ആദ്യം കാറ്റുകളൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ട് വീഡിയോകളൊക്കെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ കാണാം അത് ആനിമേഷൻ വീഡിയോകളുണ്ട് ശരിക്കുണ്ടായ വീഡിയോകളുണ്ട് കൊടുങ്കാറ്റ് അപ്പോൾ അങ്ങനെ ഏഴിലാവും എട്ട് പകലും നിന്ന് കാറ്റടിച്ച് വീശി ഒരറ്റണം അവിടെ ബാക്കിയായില്ല നിലം പരിശായി അങ്ങനെ കാട്ടപ്പൊഴുകിയ ഈത്തപ്പനകളെ പോലെ അവരെല്ലാം പിഴുതെറിയപ്പെട്ടു ശത്രുക്കളെല്ലാം മരിച്ചുടങ്ങി ഊദ് നബി അലി ഇസ്ലാമിനെയും നാലായിരത്തോളം വരുന്ന സത്യവിശ്വാസികളെയും അള്ളാഹു താല രക്ഷപ്പെടുത്തി അങ്ങനെ അവർ അവിടുന്ന് രക്ഷപ്പെടുത്തി ഇൻഷാ അല്ലാ അവരുടെ വർക്കത്തോണ്ടല്ലാവും നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ എല്ലാ തൊട്ട് വിഷമങ്ങളെത്തോട്ടുള്ളാവോ തല കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻഷാള്ള ഈ പാടത്തിൻ്റെ വർക്ക് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് അതിൽ ഒറ്റവാചകത്തിൽ ഒത്തിരി അഞ്ചെണ്ണം ഉണ്ട് വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളത് നാലെണ്ണമുണ്ട് അതുപോലെ മറുപടി കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചിട്ട് അഞ്ചെണ്ണ ഉണ്ട് അഞ്ചല്ല ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നെണ്ണുണ്ട് അർത്ഥം എഴുതുക എന്നുള്ളത് രണ്ടെണ്ണം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പാടത്തിലുമുണ്ട് പിന്നെ ഗണ്ഡിക എഴുതുക ധിക്കാരത്തിൻ്റെ വിപത്ത് എന്നാണ് അതിലെഴുതിയുള്ളത് ആ ധിക്കാരത്തിൻ്റെ വിപത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇവരുടെ ധിക്കാരം അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ഗണ്ഡിക എഴുതുക ഇവരുടെ ധിക്കാരാ ചരിത്ര എഴുതിയാലും മതി അസ്സലാമു അലൈക്കും വരഹമുല്ലാ വ